വീട്ടിൽ നിന്ന് അന്വേഷിച്ച് പത്ര ഓഫീസിൽ വന്നിരുന്നു. ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അസംബ്ലി കവർ ചെയ്യാൻ തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണെന്ന് ഉടനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതൊരു കുറ്റമായി പോയെങ്കിൽ അങ്ങ് ക്ഷമിച്ചു പറഞ്ഞേര്. ഇനി ഞാൻ സത്യം പറയാം, അവരെന്നെ കിഡ്നാപ്പ് ചെയ്തത് തന്നെയാണ്. അറിയാം, ഞെട്ടുന്നൊന്നുമില്ല. ഈ കുട്ടികളൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയെന്നേ ഉള്ളൂ. ബേസിക് ലെവലിൽ ഉള്ളവരല്ല, പാവങ്ങളാണ്. നല്ല പാവങ്ങളാ. ഉഷയ്ക്ക് ഇവരെ ഇന്നലെ വരെയുള്ളൂ, എനിക്കിവരെ വർഷങ്ങളായിട്ട് അറിയാം. പ്രത്യേകിച്ച് ദാമുവിനെയും സണ്ണിയും, വേറൊരുത്തരം കൂടെ ഉണ്ട്, അജിത്ത്. അള്ള കള്ളുറവൻ, ആ കോഴയിൽ എന്തലമ്പുണ്ടായാലും ഞാൻ ആ ദിവന്മാരെ മൂന്നിനെ പിടിച്ച് അങ്ങ് പൂശും. ഇത് ആദ്യമായിട്ടൊന്നും അല്ലെന്നേ, ഞാൻ ഓമാരെ ഇതിന് മുമ്പും തല്ലിയിട്ടുണ്ട്. ചേച്ചി നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കാണോ? എല്ലോടിച്ചത് ഓരോന്നായിരിക്കും. ഒന്ന് പോടായിരുന്നു, ചേച്ചി വന്നില്ല കാണായിരുന്നു. എനിക്ക് എപ്പോ ആണെങ്കിലും പോവാം, ആരും എന്നെ തടയാനില്ല. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ ഇവിടുന്ന് പോയാൽ എല്ലാം പഴയതുപോലെയാവും. ഞാൻ ആ ലേഖനം എഴുതി, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, മനഃപൂർവ്വമല്ല. ഈ നാലു പേരെയെങ്കിലും തിരുത്താൻ കഴിഞ്ഞാൽ. ഞാനെന്താ പറയുന്ന, ഒന്നും പറയുന്നില്ല. എല്ലാ ഉഷയുടെ ഇഷ്ടം. ഇനിയിപ്പോ ഞാൻ വീട്ടിൽ എന്ത് പറയണം, ആ ചാക്കോച്ചനോട് എന്ത് പറയണം, അതുകൂടെ ഒന്ന് പറഞ്ഞതാ. സാർ എന്നെ ഒന്ന് സഹായിക്കണം, എന്തെങ്കിലും ഒരു നുണ പറഞ്ഞു പ്ലീസ്. സാർ അമ്മയെ കാണാൻ പോയോ? ഇല്ലെന്നേ, എന്തൊരു പുലിവാലാണെന്ന് നോക്കണേ, എന്നെ കൊണ്ട് വയ്യ. ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോ അമ്മ എന്നെ കൊല്ലും. ഓഹോ, കളിയാക്കിയതാണല്ലേ. അല്ല സാറ്, നമ്മൾ തമ്മിൽ ഇത്രയൊക്കെ പരിചയമായി, അടുപ്പമായി. ഇനി സാറേ സാറേ എന്നുള്ള വിളിയും ഒഴിവായി കൂടെ. കേൾക്കുന്നവർക്കും പോറ്, പറയുന്നവർക്ക് അതിലേറെ പോറ്. എന്നാ മിസ്റ്റർ പ്രതാപ്? ആണ്ട കിടക്കുന്നു, ഞാൻ വിചാരിച്ചു വല്ല ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നു. അവരുടെ ഒരു തമാശ. എന്താടാ വീട്ടിലൊരു അതി വന്നാ ഒരു ചായ കൊടുക്കാനുള്ള മര്യാദ ഒന്നും അറിയില്ലേ? ഏഹ്, അപ്പൊ സാറിന് ചായ എടുത്തുണ്ടോ? ആ വിനയ്, ആ മെനുവിന്റെ ഡിസ്ക് കൂടെ ഇങ്ങെടുത്തു. കേട്ടിട്ട് തരാ. ഇവിടെ വരണ്ടോ? വന്നിട്ട്. അയ്യോ അയ്യോ അയ്യോ, ഇതില് വല്ല മയക്കുമരുന്നും കലർത്തിട്ടുണ്ടോടാ? അയ്യോ സാറ്, ചുമ്മാ. ആ പിന്നൊരു കാര്യം, ഇത്രയും ദിവസം നിങ്ങൾ അഞ്ചുപേരും മാത്രം അറിഞ്ഞൊരു കഥയാണിത്. ആറാമത് ഒരാൾ കൂടെ അറിഞ്ഞിരിക്കുന്നു, അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. നിങ്ങളെ വിശ്വസിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ ഞാൻ തിരിച്ചു പോവാണ്. ഐ എം ടേക്കിംഗ് എ റിസ്ക്. എന്ന് വെച്ചാൽ മൊത്തം കാര്യങ്ങൾ രഹസ്യമായിരിക്കണമെന്ന്. ആ അത് പറഞ്ഞുതരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ മൂക്കിന്റെ മുമ്പത്ത് വെച്ച് ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചവരല്ലേ. അല്ലടാ, ഞാൻ വരട്ടെ. അറ്റാ സംഭാവന നിരാഹാരം മരണം വരെയും മരണം വരെയും മരണം വരെയും സാറിങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെ? എന്നാ അതിനൊരു അവസാനം? കണ്ടില്ലേ വേറെ കിടപ്പം പഠിതി? അതേ ദഹനക്കേടുണ്ടായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ സാറേ, ഇതൊന്ന് തീർക്കണ്ടേ? കൊറേ ഒന്നും ആയല്ലോ, തീരാറായില്ലേ? കുറ്റിയും കൊല്ലൊക്കെ പറഞ്ഞിട്ട് പോലെ നമ്മളെ നിരാഹാരങ്ങ് പോയാലോ സാറേ? മറ്റേ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിച്ചു? ആ അത് ശരി, ഇനി നിനക്കൊക്കെ വേണ്ട ഞാൻ കൈക്കൂലി പിടിക്കാൻ നടക്കണം. അതല്ല സാറേ, സാറ് പറഞ്ഞ ചാക്കോച്ചൻ കേക്ക് ഇത്രയും ദിവസം ഞങ്ങളിവിടെ കുത്തിയിരുന്നതല്ലേ, മെനക്കേട് കൂലിയെങ്കിലും തരാൻ പറ. ഹോട്ടലുകാരോട് സമാധാനം പറഞ്ഞ് മടുത്ത്. സാർ ഒന്ന് സഹായിക്കണം, കാല് പിടിച്ച് പറയാം.
ശരി, ചാക്കോച്ചനെ ഒന്ന് കയറി കണ്ടുകള, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ തരുന്നത് വാങ്ങിച്ചിട്ട് പോയിക്കോണം. കാശിന്റെ കാര്യം പറഞ്ഞ അവിടെ എന്തെങ്കിലും കശപിശ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ നീ ഒക്കെ എവിടെയായിരിക്കും അറിയാമല്ലോ. അയ്യോ അറിയാമെ, എവിടാ? അകത്ത്. അല്ല, ആശുപത്രിയിൽ. ആ മിടുക്കൻ. അജിത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്, യാതൊരു കാരണവശാലും അമ്മമാരെ അകത്തേക്ക് പറഞ്ഞു സാർ. പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കഴിയുന്നു ഇവിടെ ചോദിച്ചു. എവിടെയായിരുന്നു കഥകാരികൾ? ആ ഭാഗത്തേക്ക് ഒന്നും കാണാനില്ലായിരുന്നല്ലോ. മുദ്രവാക്യം വിളിച്ച് ചങ്ക് പൊട്ടി. അറിയാ, നമുക്കിന്ന് കോമ്പൻസേഷൻ കിട്ടി. കിട്ടിയെന്ന് വെച്ചാൽ തന്നൊന്നുമല്ല, ബലം പ്രയോഗിച്ച് മേടിച്ചു. അത് കയറണോ? വേണ്ട, വേണ. ഇതാ നമുക്ക് ഇത് ചേറിയാം. ഇവിടെ അറിയില്ലേ എൽ സി മേരി മഞ്ജു? അല്ലയോ, നമുക്കിന്ന് ആഘോഷിക്കണ്ടേ? എടാ പൊളി, ക്ലാസ് എത്രടാ? ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റത്തില്ല, എന്റെ ഫാദർക്ക് ഇപ്പൊ. ഓ ഫാദർ, ഫാദറിനെ പേടിയുള്ള ഒരു പുണ്യനാളെ എന്ന് തുടങ്ങിയത്. എടാ പൊളി, ഒരു ഗ്ലാസ് എത്രടാ? അജിത്തേ, ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റത്തില്ല പറഞ്ഞില്ലേ? ഓ, നിനക്ക് ഗ്ലാസ് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഞങ്ങൾ റോ ആയിട്ട് അടിച്ചോളാം. കൊണ്ടാ കൊടുക്ക, കണ്ടോ കണ്ടോ. അജിത്തേ ചുമ്മാ കളിക്കരുത്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അജിത്തെ ഒരുമാതിരി പോകരുത്, കാണിക്കരുത് കേട്ടോ. ഒന്ന് പോടാ അവിടുന്ന്. വാടി, ഇത് നമ്മുടെ സ്വന്തം വീടാ, എവിടെ തമാശാണിക്കുന്നത്? നീ പേടിക്കൊന്നും വേണ്ട, ഇതുപോലെ തമാശയാ. പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. തല്ലുകൊള്ളാൻ മുദ്രാവാക്യം പിടിക്കാനും ഞാൻ. മറ്റന്മാരെണ്ണനോട് പോയി. അല്ല, തടവുള്ളി എന്തിടാ ചാടിപ്പോയോ? ചേച്ചി, പ്രണാമം സാറാ. ആ, ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് കിട്ടിയാ ചാടി പോണ്ടേ. ഇവിടെ കൈക്ക് വേദനുണ്ടോ? നിനക്കുണ്ടോ വേദന? ഒന്നുമില്ല. ഇതൊന്ന് പുരട്ടി, ഇത്തിരി ചൂട് പിടിച്ചാ മതി. അല്ല, ഇങ്ങനെ കിഡ്നാപ്പിങ്ങും ഡിസ്കോയും ഒക്കെ ആയിട്ട് നടന്നാ മതിയോ? കോളേജ് പോകാൻ പഠിക്കാന്ന് വേണ്ടേ? ആഗ്രഹമില്ല. അങ്ങനത്തല്ല, ആ പ്രിൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രിൻസ് ആളെങ്ങനാ? ഓ, അങ്ങനെ കാര്യം പറയാതിരിക്കുക. ഒരു കണ്ണു ചൊല്ലാത്ത മനുഷ്യനാ. അപ്പോ എല്ലാവരെയും തിരിച്ചെടുത്താ മര്യാദക്ക് കോളേജ് പോയും പഠിക്കുകയോ ഒക്കെ ചെയ്യുവോ? അതോ വല്ല മയക്കുമരുന്ന് നോക്കി നടക്കോ? എന്താ സാറേ, ഞങ്ങൾ അതൊക്കെ എന്നേ നിർത്തി. ഞങ്ങളിപ്പോ കൈയോട് തൊടാറേയില്ല, ഒക്കെ നിർത്തി. സാർ ചുമ്മാ കളിയാക്കാതെ. ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിച്ചു. എല്ലാവരുടെയും സസ്പെൻഷൻ പിൻവലിപ്പിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞു, ഞാൻ കള്ളം പറയണം. സാറിന് കുടിക്കാൻ ചായ എടുക്കട്ടെ, കുറച്ച് സീറ്റ് എടുക്കട്ടെ. ഹോസ്പിറ്റലിലെ കുട്ടിക്ക് എങ്ങനെയുണ്ട് ജോർജ് കുട്ടിക്ക്? ആ, ഹീസ് ബെറ്റർ, ഇംപ്രൂവിംഗ്. കത്തുണ്ട്, ഓഫീസിൽ വന്നതാണ്. അയ്യോ, ഇത് അച്ഛന്റെ കത്താണല്ലോ. എന്റെ ദേവി, മറ്റന്നാ ഓണാണെന്ന്. അയ്യോ അയ്യോ, ഞാൻ ആകെ മറന്നുപോയി. നാട്ടിൽ അച്ഛൻ ഒറ്റയ്ക്ക്, ഇപ്പൊ എന്താ ചെയ്യ? ഞാൻ പോട്ടെ, എനിക്ക് പോണം. ഞാൻ പോവാ, എനിക്ക് പോണം, എനിക്ക് പോണം. പോണെന്ന് പറഞ്ഞ ഇവന്മാര് വിടണ്ടേ? സാർ ചുമ്മാ ഒരു മാതിരി. ചേച്ചി വിടേക്ക, മറ്റന്നാ ഓണാണെന്ന്. ഓണോ? ആ, മറ്റന്നാളോ? ഞാൻ പോവാ.
അപ്പൊ ഞങ്ങളോ? നിങ്ങളും പോരെ. സത്യായിട്ടും ആ നിങ്ങളും പോരെ. സാറ് അല്ല ചേട്ടൻ വരുന്നോ? നമുക്ക് ഓണം അവിടെയാവാം, അച്ഛനെയും കാണാലോ. ചേച്ചി എന്തായി പറയുന്നേ? സാറിന് എന്തുമാത്രം ജോലി തിരക്കുള്ളതാ? അല്ല ജോലി തിരക്കുണ്ടോ എന്ന് ചോദിച്ചാ ജോലി തിരക്കുണ്ട്, എന്നാ അതുപോലെ അവധിയുണ്ട്. അല്ല നിങ്ങളെല്ലാവരും കൂടെ പോയി ആഘോഷിക്കുക ചെയ്യുമ്പോ ഞാൻ മാത്രം ഒറ്റയ്ക്ക് കൂടെ ഇങ്ങനെ ബോറടിച്ച്. അല്ല അപ്പൊ സാറിന് അമ്മയെ കാണാൻ പോണെന്ന് പറഞ്ഞതോ? ദിനേശ്വരി ഈ വണ്ടിയും പത്രാസും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് വഴിതെറ്റി വല്ലവരും ഓണം എന്നുള്ളതൊക്കെ അങ്ങ് മറന്നില്ലേ? വരൂ. മാഷ്ക്ക് എന്നെ മനസ്സിലായോ? മോഹം നല്ല പരിചയമുണ്ട്, പക്ഷെ ആളെ കൊണ്ട് പിടികിട്ടില്ല. അച്ഛൻ ആളെ മനസ്സിലായില്ലേ? മഹാകവി കാളിദാസൻ. കാളിദാസൻ പൊട്ടക്കവി, എടാ മിടുക്ക, നീ അങ്ങ് പോത്തനായല്ലോ. ഏല്ലേ മീശോ ഒക്കെ വെച്ച് അച്ഛനെ പോലീസിലാ ജോലി. അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ, അതാ നല്ലത്. കൊച്ചുമോള് വന്നപ്പോ പറഞ്ഞു തന്നെ കണ്ടു സംസാരിച്ചു, പക്ഷെ രൂപം എങ്ങനെയാവും ഞാൻ വിചാരിച്ചില്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ പീക്കിരി പയ്യനല്ലേ, കള്ളക്കവി. അച്ഛന് ഇവരെയൊക്കെ മനസ്സിലായോ? അതും ഈ പറഞ്ഞ പോലെ നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. ഇവന്മാരെ കേരളം മുഴുവൻ നല്ല മുഖപരിചയായിപ്പോ. കഞ്ചാവ് പാർട്ടീസ്, യുവത്വം മയക്കത്തിൽ പത്രത്തിൽ വന്ന ലേഖനം. എങ്ങനെ ഇപ്പോഴും യുവത്വം മയക്കത്തിൽ തന്നെയാണോ? മതി മതി, അത്ര വലിയ വിനിയൊന്നും കാണിക്കണം. ഏയ് ആളുകളെ വിളിച്ച് വീട്ടിൽ വരുത്തിട്ട് രണ്ടുപേരും കുന്തം വിഴിഞ്ഞു വരെ നിൽക്കുക. പിന്നെ എന്തൊക്കെയുണ്ട് കാളിദാസൻ ഇപ്പോഴും എടുത്തൊക്കെ?